വീണ്ടും പിന്നെ ഒരു കൊച്ചു അടി തന്നിട്ട് ചോദിക്കുള്ളൂ, അല്ല ലാലേട്ടൻ ഇതിന് തല്ലി. ഇന്നും മലയാളിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആ ക്യാരക്ടറാണ് അല്ലേ. ദൃശ്യം ആ ആ സിനിമയുടെ ഒരു സമയത്ത് ഒരുപക്ഷെ ലാലേട്ടനോട് അത്രയും മാത്രം, അത് ചെറിയൊരു ചലഞ്ച് അല്ല ചേട്ടാ, ഒന്ന് ലാലേട്ടനാണ് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നത്, രണ്ട് ലാലേട്ടനെ അടിക്കണം. ഇതൊരുപാട് വട്ടം ചേട്ടൻ കേട്ടിട്ടുണ്ടാവും, ഉത്തരവ് പറഞ്ഞിട്ടുണ്ടാവും, ക്ലീഷയാണ്. പക്ഷേ അതിങ്ങനെ പറ്റി, അതൊക്കെ ആലോചിച്ചാൽ വലിയ സംഭവങ്ങളായിരുന്നു അതൊക്കെ. ഞാനീ സിനിമ തുടങ്ങുന്നതിൻ്റെ തലേദിവസം ഞാൻ ജിത്തുവിൻ്റെ നാളെ ഷൂട്ട് തുടങ്ങാൻ, ഇന്ന് ഞാൻ തൊടുപുഴയായിരുന്നു ഷൂട്ട്, ഞാൻ ചെന്ന് ഞാൻ ജിത്തുവിൻ്റെ റൂമിൽ ചെന്ന് ഞാൻ പറഞ്ഞു അതേ എങ്ങനെ ഉണ്ടാവും നാളെ കുഴപ്പമാകുമോ നാളെ തുടങ്ങാൻ, ഷാജിന് ചുമ്മായിരുന്നു, നമുക്ക് ഇതങ്ങ് എടുക്കുന്നു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ധൈര്യം തരുന്നുണ്ടല്ലോ. പിന്നെ ലാലേട്ടന് തന്നെ മനസ്സിലായി നമുക്ക് ടെൻഷൻ ഉണ്ട്. പിന്നെ ലാലേട്ടൻ തന്നെ നമ്മളെ ഒന്ന് കംഫർട്ട് ആക്കുന്ന ഒരു അമ്മൂക്കയാണല്ലോ ഒക്കെ അങ്ങനെയാണ്. ലാലേട്ടൻ എൻ്റെ തോളൊക്കെ ആയിട്ടിട്ട് പോയി എന്താ മോനെ എന്നൊക്കെ പറഞ്ഞ് തമാശകളെല്ലാം പറഞ്ഞു പറഞ്ഞു ആ ഫൈറ്റ് കമ്പോസ് ചെയ്തെല്ലാം ലാലേട്ടൻ തന്നെയാണ്, മാസ്റ്റർ ഒന്നും ഇല്ലായിരുന്നു. ലാലേട്ടൻ പറഞ്ഞു നിങ്ങൾ ക്യാമറ എടുത്തോളൂ ഞങ്ങൾ തമ്മിൽ അങ്ങ് ചെയ്തോളാം, എന്നിട്ട് ലാലേട്ടനാണ് പറഞ്ഞിരുന്നത് മോനെ ഇവിടെ ചവിട്ട് ഇവിടെ ഇടിക്കുക, അപ്പൊ ചേട്ടൻ ഇങ്ങനെ പോകും, അപ്പൊ പുറത്തിരിക്കണം, അപ്പൊ ഇങ്ങനെ മറിക്കണം, അപ്പൊ ഞാൻ വീഴും, അപ്പൊ ഇരിക്കാണ് ചവിട്ടാൻ പാടും, ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യട്ടെ, ചവിട്ട് ചവിട്ട് ഇവിടെ പാടും ഇവിടെ പറഞ്ഞു എന്നാൽ അത് ഇമ്പാക്ട് ചവിട്ട്, നമുക്കാണ് പേടിയാണ് പേടിയാണ് നമുക്കാണ് വലിയ ഇഷ്ടമല്ലേ, നമുക്ക് ദേഹത്തൊന്നും നൊന്ത നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല, അപ്പൊ ചവിട്ടണം. ഞാനാണ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെക്കും, നീ ചവിട്ടുന്ന ചവിട്ട് ഇവിടെ പാട് വരണത് കിട്ടണത് നീ ചെയ്യുന്നു ചവിട്ടം, അതാണ് അങ്ങനെ അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യുന്നാൽ അത് ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു കംഫർട്ടാക്കി നിർത്തുന്ന ഒരു പരിപാടിയുണ്ടല്ലോ. അപ്പൊ ലാലേട്ടനെ തീർച്ചയായിട്ടും ലാലേട്ടനെ സപ്പോർട്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ലാലേട്ടനിപ്പം അദ്ദേഹം എവിടെ നിൽക്കുന്ന ഒരാളാണ്, നമ്മളെ പോലെ ഒരാളോട് അങ്ങനെ പറഞ്ഞു തരേണ്ട കാര്യമില്ല. പുള്ളി അദ്ദേഹം വന്നിട്ട് അങ്ങോട്ട് മാറി ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനോടൊന്ന് ശരിക്കും ചെയ്യാൻ പറയും, എന്താ ഇത് ഇങ്ങനെ ഒന്ന് ചോദിച്ചാൽ തീർന്നു, പിന്നെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല, തീർന്നു എല്ലാം കഴിഞ്ഞു അതോടെ. പക്ഷെ എല്ലാവരും നമ്മളെ മാറി നിൽക്കുന്നത് മോനെങ്കിൽ എന്താ നീ മാറി നിൽക്കുന്നത് ആലോചിച്ചെങ്കിൽ എന്താ ആലോചിക്കുന്നത് എന്താ ടെൻഷൻ എന്താ പറയാ എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടനതായ രീതിയിലുള്ള കുറേ തമാശകളുണ്ട്, അതൊക്കെ അദ്ദേഹത്തിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എപ്പം കണ്ടാലും ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന തമാശകളൊക്കെയാണ്, ആ തമാശകളൊക്കെ പറഞ്ഞ് നമ്മളെ കംഫർട്ടാക്കുക, അതൊക്കെയാണ് ചിലപ്പോൾ ലാലേട്ടനെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്.